ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ 1996-98 പ്രീ ഡിഗ്രി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. തിരികെ എന്ന് പേര് നൽകിയിരുന്ന പരിപാടി ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കുമാരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം ഗോപകുമാർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. ഒരു ദിവസം നമ്മുടേതാക്കി മാറ്റാൻ 96-98 കാലഘട്ടത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ ചിന്തിച്ചപ്പോ അത്രയും വലിയ ഒരു നല്ലൊരു മേളയ്ക്കായി മാറും എന്നൊരു പക്ഷെ അവർ തന്നെ പ്രതീക്ഷിച്ചിരിക്കില്ല. എന്തായാലും നല്ലൊരു ഉത്സവമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ അധ്യാപകരൊക്കെ തന്നെ ആ ഒരു മാനസിക അവസ്ഥയിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. മാത്രമല്ല ഗോപകുമാർ സാറിൻ്റെ ഇവിടുത്തെ സാന്നിധ്യവും അതിന് വളരെയധികം നേട്ടം ഉണ്ടാക്കി തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു വലിയ പ്രസംഗത്തിലേക്കൊന്നും ഞാനില്ല, കാരണം കുറേ കാലമായി ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇവിടെ വന്ന് സംസാരിക്കുകയും നിങ്ങളോടൊപ്പം സ്നേഹം പങ്കിടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് താമസക്കാരി കൂടിയാണ് ഞാൻ. ഈ ഗവൺമെന്റ് കോളേജിൽ പഠിക്കാനായത് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഈ കലാലയത്തിൽ ഇപ്പോൾ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അവരുടെ മാർഗനിർദ്ദേശം നൽകുന്നതിനൊക്കെ ശ്രമിക്കാറുണ്ട്. ഇതൊരു വലിയ പാഠമായി എല്ലാവരും കരുതണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി തിരികെ വരാൻ നിങ്ങൾ കാണിച്ച ഈ മനസ്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. അധ്യാപകരോടൊക്കെ എനിക്ക് വേറൊരു എനിക്കൊരു സ്നേഹവും അടുപ്പവും കൂടാൻ കാരണം എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു, തിരുവട്ടാർ ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു. അതായത് തിരുവട്ടാർ ഹൈസ്കൂൾ എന്ന് പറയുന്നത് കമുകര പുരുഷോത്തമൻ എന്ന് പറയുന്ന വലിയ പാട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ സ്കൂളാണ്, അദ്ദേഹം മാനേജ്മെൻ്റ് സ്കൂളാണ്, അവരുടെ സ്കൂളാണത്. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ. ആ സ്കൂളിലായിരുന്നു എൻ്റെ അച്ഛനും ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അച്ഛൻ അധ്യാപകനായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ അപ്പൂപ്പനും അധ്യാപകനായിരുന്നു. അപ്പോൾ അധ്യാപകരായിരിക്കുന്നതിൻ്റെ ഗുണം അതായത് നമ്മുടെ പൂർവികരൊക്കെ അധ്യാപകരായിരിക്കുന്നതിൻ്റെ ഗുണം ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എംകോമിന് പഠിപ്പിച്ച പ്രൊഫസർ വരെ ഓർക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നു, അതിനെനിക്ക് വളരെ വളരെ നന്ദിയാണ്. ഇത് എന്നെ ഇവിടെ ഇതിന് വിളിച്ചുകൊണ്ട് വന്നത് എൻ്റെ സുഹൃത്താണ്, സാബു, കുളമുട്ടത്തുള്ള സാബുവാണ്. സാബുവിനെ ഞാൻ മസ്കറ്റിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. ഈ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സാബു. അതുകൊണ്ട് തന്നെയാണ് സാബു വിളിച്ചാൽ എനിക്ക് ഒരു മറുത്തൊരു വാക്ക് പറയാൻ എനിക്ക് പറ്റുകയുമില്ല. അങ്ങനെ ഈ നിങ്ങളുടെ ഈ സംഗമത്തിൽ പങ്കുചേരാൻ എനിക്ക് സാധിച്ചത് സന്തോഷമുണ്ട്. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയായ വിനോദ് സ്വാഗതം പറഞ്ഞു. ജൂബിലി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. നാൽപ്പതോളം വരുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ഇത്രയും പേരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ഇതിന്റെ സംഘാടകർ, പ്രത്യേകിച്ച് ദീപുവും ജൂബിലിയും അടക്കമുള്ള ഇതിന്റെ സംഘാടകർ, അവരെ എല്ലാം അഭിനന്ദിക്കുന്നു. നിങ്ങളെല്ലാം നൊസ്റ്റാൾജി എന്ന് പറയുന്ന ജനറൽ ഓഎസ്സിയുടെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത് എന്നെ കേൾക്കാനല്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ചങ്കോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നന്ദി, നന്ദി. ബാച്ച് 23 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണ്. നിങ്ങളാ മിക്കവാറും ആൾക്കാർ നിങ്ങളുടേതായ ജീവിത രീതി കെട്ടിപ്പടുത്തവരായിരിക്കും. ജോലിയുള്ളവരുണ്ടാകും, ബിസിനസ്സുകാരുണ്ടാവും, ഗൾഫ് കക്ഷികളുണ്ടാവും. അപ്പം അങ്ങനെ വ്യത്യസ്ത തുറകളിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഏതായാലും 23 വർഷങ്ങൾക്കു ശേഷം ഇങ്ങനെ ഒരു സംരംഭം, ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിന് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം നടന്നുള്ള എല്ലാ ഫംഗ്ഷനിലും എന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇതിലും വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. തായിദീൻ പറഞ്ഞ പോലെ ഇപ്പോൾ കുട്ടികളെ ഓരോരുത്തരെയും കണ്ടാൽ തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമുണ്ട്. 23 വർഷത്തിന് ശേഷം നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങൾക്ക് നല്ല ആഹ്ലാദം ഉണ്ടാവും. പരസ്പരം ബന്ധപ്പെടാനും കാണുന്നതിനൊക്കെ സന്തോഷമുണ്ടാവും. അതോടൊപ്പം ഈ മീറ്റിംഗ് കുട്ടികളുടെ സംഗമം മാത്രമല്ല, നിങ്ങൾ പഠിപ്പിച്ച അധ്യാപകരെ ആദരിക്കാനുള്ള ഒരു വേദിയായി കൂടി മാറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസർ അനിത, നൊസ്റ്റാൾജിയ സെക്രട്ടറി പ്രവീൺ ചന്ദ്ര, നൊസ്റ്റാൾജിയ പ്രസിഡന്റ് എച്ച് നാസിം എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. രണ്ട് മരണങ്ങളാണ് ഒരു മനുഷ്യനുള്ളത്. ഒന്ന് നാച്ചുറലായിട്ടുള്ള സ്വാഭാവികമായ ഒരു മരണം. രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സിൽ നിന്നും ഇല്ലാതായി പോകുന്നതാണ്. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ സന്തോഷം എന്താണെന്നറിയാമോ? ഞാൻ ഒറിജിനലായിട്ട് മരിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കഴിഞ്ഞ മാസം പോയി മസ്റ്ററിങ് ചെയ്ത് കൊടുത്തു. ഞാൻ ജീവനോടെ ഇരിക്കുന്നു, പെൻഷൻ ഇനിയും വേണമെന്നുള്ളത് എഴുതി കൊടുത്തപ്പോൾ ഞാൻ മരിച്ചിട്ടില്ലെന്ന് ഉറപ്പ്. രണ്ട്, നിങ്ങളുടെ ഈ ഒത്തുചേരലിന് മറന്നു പോകാതെ മനസ്സിൽ സൂക്ഷിച്ച് സ്നേഹത്തോടുകൂടി എൻ്റെ വീട്ടിൽ വന്നു എന്നെ നിങ്ങൾ ക്ഷണിക്കാൻ കാണിച്ച വഴിയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലും ഞാനിന്ന് ജീവിക്കുന്നുള്ളതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം നിങ്ങളെ ഇങ്ങനെ കാണാൻ പറ്റിയതില്ലേ? ഇത് ഓർഗനൈസ് ചെയ്തവർക്കും ഇതിൻ്റെ കോഓർഡിനേറ്റേഴ്സിനും ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. കാരണം 23 വർഷം ഒരു ചെറിയ കാലയളവല്ല, നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കാലം വരുത്തിയിട്ടുണ്ട്. പലരെയും കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നാലും നിങ്ങളുടെ മനസ്സിൽ ഡിക്രൂ സാർ പറഞ്ഞതുപോലെ ഞാൻ മരിച്ചിട്ടില്ല, എന്നോട് സ്നേഹം ഇപ്പോഴും ഉണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. മാത്രമല്ല, ഞാൻ വളരെ സ്ട്രിക്റ്റായ ഒരു അധ്യാപികയായിരുന്നതുകൊണ്ട് എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരുന്നു എന്നെനിക്ക് അന്ന് തോന്നിയിരുന്നു. ഇപ്പോഴും ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും അതൊക്കെ മറന്നിട്ട് എന്നെ ക്ഷണിക്കാൻ തോന്നിയതിന് നിങ്ങളുടെ ഈ സ്നേഹത്തിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടുത്തെ പ്രദേശവാസി എന്ന നിലയ്ക്ക് ഈ കോളേജിൻ്റെ അഭിവൃദ്ധിയിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. ഇത് എന്നെന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ, ഇതിനേക്കാൾ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകട്ടെ. മാത്രമല്ല, നിങ്ങളുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. 2002-2005 ആറ്റിങ്ങൽ കോളേജിൽ BA ഹിസ്റ്ററിയിൽ പഠിച്ചൊരാളാണ് ഞാനും. അന്ന് ഞാൻ ഡിഗ്രിക്ക് വരുമ്പം ഉണ്ടായിരുന്ന ബാച്ച് ഞാൻ കണ്ടിട്ടുണ്ട് പലരെയും. കാരണം ബിനു അണ്ണൻ എൻ്റെ നാട്ടുകാരനാണ്, അതുപോലെ തന്നെ വെഞ്ഞാറമൂട് സന്തോഷണ്ണൻ, അങ്ങനെ പലരെയും നിങ്ങളുടെ ഈ ബാച്ചിലെ പലരെയും എനിക്കറിയാം. സത്യത്തിൽ കോളേജ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നാണ് ഈ ഓഡിറ്റോറിയത്തിനകത്ത് കയറുന്നത്. ഇവിടെ ടൈൽസ് ഇട്ടതും ഫാൻ വെച്ചതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല സത്യം. ഇതിനകത്ത് ഒന്ന് കയറിയപ്പോൾ വളരെ ഒരു വലിയ സന്തോഷം തോന്നി. കാരണം കോളേജ് എല്ലാ ആർട്സ് ഫെസ്റ്റിനും രാത്രി കിടന്നുറങ്ങുന്ന സ്റ്റേജായിരുന്നത്. ഈ ബാത്റൂമിനകത്ത് നിന്ന് കുളിച്ച് ഇവിടെ നിന്ന് തന്നെ രാവിലെ എണീറ്റ് ആർട്സ് ഫെസ്റ്റിവലിനും അതുപോലെ തന്നെ പല ഫംഗ്ഷനും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊരു കാരണമായ തിരികെ എന്ന ഈ കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഈ ആറ്റിങ്ങൽ കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഒരു ആദരവ് തന്ന എല്ലാ പ്രിയപ്പെട്ട ആറ്റിങ്ങൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സമ്മേളനശേഷം ഗാനമേള, മാജിക് ഷോ, കോമഡി മെഗാ ഷോ തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിസ്മയാനുസ്, ആറ്റിങ്ങൽ.